ട്രാൻസ് വൈബ് ഇൻ സ്പേസിന്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ ഉള്ളത് ഗൂഡല്ലൂര് കഴിഞ്ഞ് വന്നിട്ട് തുറപ്പള്ളി എന്ന സ്ഥലത്ത് ഗുഡ് ഷെപ്പേർഡിന്റെ ഒരു ഫാമുണ്ട്. ആ ഫാമിലാണിന്ന് ഞങ്ങളുള്ളത്. ഇന്ന് ഹർത്താലായിട്ട് ഇങ്ങനെ സ്പെഷ്യലായിട്ട് പോകുന്നതാണ് ഞങ്ങൾ. ഇവിടെ നല്ല പിന്നെ കോഴിയുടെ ഇറച്ചിയും മുട്ടയും ഒക്കെ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കിട്ടും. പിന്നെ അത് മുയലുണ്ട്, താറാവുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് രണ്ട് മുയലിനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് മുയലിറച്ചി കഴിക്കാന്നുള്ളൊരു ഇതിൽ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടപ്പം മുയലിനെ കണ്ടപ്പോൾ ഇന്ന് മുയലാക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ സൈസാക്കിയിട്ട് രണ്ട് മുയലിനെ വാങ്ങിയിട്ടുണ്ട്. ഈ മുയലിനെ നമ്മളിന്ന് സൈസാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കഴിക്കാന്നുള്ള പ്ലാനിലാണ്. നമ്മളത് ഹർത്താൽ സ്പെഷ്യലായിട്ട് വന്നതാണ്. ഇവിടെ എന്തിന് ഞങ്ങള് ഒഴിവുകാലായപ്പോ ഇങ്ങനെ വന്നിറങ്ങിയതാണ്. അപ്പൊ എല്ലാരും ഇവിടെ വന്നാൽ ആർക്കും കിട്ടും പുഷപ്പേട് ഫാം. പുഷപ്പേട് ഫാമിന്റെ ഉള്ളിലൂടെയാണ് ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ പ്രാവ്, അങ്ങനത്തെ ഓരോ പ്രാവിന്റെ കൂടുകള്, പ്രാവ് വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഗുഡ്ഷപ്പേർഡ് സ്കൂളുകൾക്കുള്ള മുട്ട, പാല് ഒക്കെ ഇവിടുന്ന് ഉത്പാദിച്ചിട്ടാണ് ഇത്. അപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നമുക്ക് നല്ല ബീഫ്, അതുപോലെ പിന്നെ ബീഫില്ലല്ലേ, ബീഫില്ല, പിന്നെ ആട്, ചിക്കൻ, മുയല്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, താറാവ്, പ്രാവ്, ഇതിന്റെ ഒക്കെ നല്ല ഇറച്ചി ഇവിടുന്ന് നമുക്ക്. പിന്നെ നമ്മള് മുട്ട നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാല് കൂടുതൽ മുട്ട ഒക്കെ വാങ്ങാൻ വിചാരിക്കണമല്ലോ. ഇവിടെ നിന്ന് പിന്നെ നല്ല ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും മുട്ട, പിന്നെ താറാവ് മുട്ട, പിന്നെ കോഴിന്റെ മുട്ട, അങ്ങനെ ഒരുപാട് സംഭവങ്ങള്, നല്ല ഒരുപാട് പിന്നെ നല്ലൊരു നല്ല ഇവിടെ എല്ലാം. പിന്നെ പ്രത്യേകത ഞങ്ങൾ കണ്ടത് വെച്ചാല് ചിക്കനൊക്കെ നല്ല ഫ്രഷ് സാധനമാണ്, നല്ല ആക്റ്റീവല്ല, നല്ല ജീവല്ല പിന്നെ ചിക്കനാണ് ഇവിടെ നമ്മൾ കിട്ടുന്നത്. മുയലൊക്കെ നല്ല ആക്റ്റീവായി, പിന്നെ നല്ല നന്നാക്കിട്ട് ഇവര് ഇവിടെ നന്നാക്കിട്ട് തീറ്റ കൊടുത്തിട്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ട് നോക്കണ ചിക്കനും ഇതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. ഫാമിന്റെ ബാക്കിൽ നല്ലൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മുയലിനെ നമ്മളൊന്ന് അവര് പിന്നെ ഇപ്പം മുയലിനെ അറുത്തിട്ട് അത് പിന്നെ ഇറച്ചിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക്, ഹലാലായിട്ട് അറക്കണമെന്നുള്ളവർക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് ആർക്കും അറക്കട്ടോ, കുഴപ്പമില്ല. നമ്മളെ തന്നെ അറുത്തിട്ടുള്ളത് ഇപ്പൊ മുയലിനെ. അപ്പൊ അത് പിന്നെ ഒന്ന് റെഡി ആവുമ്പോൾ ഞങ്ങളിവിടെ അടുത്ത് പുഴ ഉണ്ട്. അപ്പൊ ആ പുഴയിലൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ജസ്റ്റ് കാണാന്ന് വിചാരിച്ചുകൊണ്ടോ. അടുത്തൊരു പുഴ ഉണ്ട്, അപ്പൊ പുഴയിൽ വന്നിട്ടൊന്ന് പോരാന്ന് വിചാരിച്ചു. ആ അതിന്റെ ഉള്ളില് നല്ലൊരു ഇത്, ഈ കാട്ടിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മുളകൊണ്ടുണ്ടാക്കിയിട്ട് ഒരു തൂക്കുപാലുണ്ട്. ആ വൈബാണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. ഭയങ്കര അഡ്വഞ്ചർ ആണ് സംഭവം. മുളകൊണ്ടുണ്ടാക്കിയ പാലാണ് ഇത്. എത്രത്തോളം ഇത് ഉറപ്പുണ്ട് എന്നില്ലൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ലടാ, കുഴപ്പമില്ല, നടക്കാൻ നടക്കാം, കുഴപ്പമില്ല അല്ലേ. നമ്മ മുള കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഇത്. പാലം കണ്ട ഭയങ്കര ആപ്പം, നല്ല ഷെയ്ക്കിംഗ് ആണ് പാലം. ഞാൻ പിന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊരു കട പേടിച്ചിരിക്ക. പാലം ഭയങ്കര ഷെയ്ക്കിയാണ്. നമ്മളെ ഒരു ഈ നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒക്കെ കമ്പി കെട്ടിയിട്ട് അതിന്റെ മേലെ കൂടെ ഈ എന്തോ ഈ മുള ഇങ്ങനെ മടഞ്ഞു വെച്ചിട്ടിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു എന്താ പറയാ, നമ്മളൊരു ആദിവാസികളൊക്കെ കൊള്ളയിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാം ഒരു ഫീല് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഈ പാലം. അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കായിട്ട് ഇവിടുത്തെ നമ്മൾ നാച്ചുറൽ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ പാലം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ പാലം ചെയ്തിട്ടുള്ളത്? മുള ആണോ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അതുപോലത്തെ കമ്പി വെച്ചിട്ട് ഈ മുള ഇങ്ങനെ മടഞ്ഞിട്ടിരിക്കുന്നുണ്ടോ? ഇതിന്റെ മേലെ കൂടെ ഒരു സാഹസികമായിട്ടുള്ള യാത്രയാണ്. വെയിറ്റ് കൂടുതലൊക്കെ പോരാൻ ചെറിയൊരു പേടിയാവും. കുറച്ചാൾക്കാരവിടെ പേടിച്ച് നിക്കണേ, നമ്മളിന്റെ ബോഡി വെയിറ്റ് ഇല്ലാത്തോണ്ട്.
പെട്ടെന്ന് ഇങ്ങോട്ട് കിടക്കാൻ പറ്റി. ഇടക്ക് ചെറിയ ഇത് പൊട്ടി പോയിണ്ട് ചില സ്ഥലത്തൊക്കെ. അങ്ങനെ പാലതാ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പാല ഏകദേശം ഫിനിഷ് ആവാനായി. ഇവര് കടന്നിങ്ങനെ അടുത്തെത്തിയുണ്ട് കേട്ടോ. പാലം കടന്ന് ഞങ്ങളിതാ പാലം കടന്ന് ഞങ്ങള് തീരാറായി കേട്ടോ. പാലം ഏകദേശം ഫിനിഷ് ആവാറായി. അങ്ങനെ പുഴന്റെ അക്കരത്തിണ്ട് ഞങ്ങള്. ഓഹോ നല്ല ഹോ നല്ല നല്ല കാടാണ് കേട്ടോ. അടിപൊളി ഫോറസ്റ്റാണ്, വൈബാണ്, അടിപൊളി നൈസ് ആണോ. ആന വെള്ളയാടി തകർത്താടി പോയ സ്ഥലം കേട്ടോ. അതൊക്കെ കുറച്ച് ഡേഞ്ചറിച്ച് യാത്ര തന്നെയാണ്. ആനൊക്കെ തകർത്താടി പോയിട്ടില്ലേ. കിളികളെ സൗണ്ടൊക്കെ ഉണ്ട്, നല്ല രസല് സൗണ്ട് ഉണ്ടോ. അടുത്ത സ്ഥലത്ത് ആനക്കാട് നല്ല ഭംഗിയുള്ള ഒരു വേറൊരു ഫീലുള്ള ഒരു പാലൊക്കെ ഉണ്ട്. കുറച്ച് കാട്ടുകാരിലൊക്കെ കൂട്ടിയിട്ടുള്ള അതിന്റെ മേലെ മരങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പാലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഒരു ഗ്രാമീണ ഫീലുണ്ട്, നല്ല രസമുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ പാലം കണ്ടോ, നല്ല ഭംഗിയുള്ള സ്പേസ് ആണ് കേട്ടോ. ഒന്നാ എന്തായാലും നമുക്ക് ഇവിടെ വരെ വരുന്നതിന് നഷ്ടാവില്ല. നമുക്ക് ചിക്കനും മുട്ടയൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. ഇതിൻ്റെ ഉള്ളില് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാനും പറ്റും. നല്ല ഗൂഡലൂർ തുറപ്പള്ളിയുള്ള പുഷപ്പേടിന്റെ ഫാം അവിടെയാണുള്ളത് കേട്ടോ. ആരും മറക്കണ്ട. ഇതുവഴി പോകുമ്പോൾ മൈസൂർ റൂട്ടിനൊക്കെ പോകുമ്പോൾ, ഗൂഡല്ലൂർ മൈസൂർ റൂട്ടിന് പോകുമ്പോൾ, ഊട്ടി റൂട്ടിനൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയ ഈ നമ്മൾ ഫുഡൊക്കെ പിന്നെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്, അവർക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ചിക്കന് ഇറച്ചിയും മുട്ടയും ഒക്കെ കിട്ടും. റേറ്റ് ഇപ്പോൾ പിന്നെ നമ്മളെ സാധാരണ മാർക്കറ്റിലുള്ളതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കുറച്ച് തന്നെ കിട്ടും കേട്ടോ. അപ്പം ആർക്കും ഈ വഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെ. ഇവരുടെ ഫാമിലേക്ക് പുല്ലുണ്ടോ ട്രാക്ടറാണത്. നല്ല ഭംഗിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ ഈ ഫാം. എന്തൊരു ഭംഗിയാ കാണാനറിയാം. ഇവര് ഇവരെ ഡയറി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആട് ഫാമും ഡയറി ഫാമും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമുക്ക് അലോഡല്ല എന്നവർ പറയണത്. അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റൂല. പിന്നെ എന്നാലും ഇവരെ നമുക്ക് ഇറച്ചിയും കാര്യങ്ങളൊക്കെ മുട്ട കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരെ കൗണ്ടറിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ഇവരെ അരയന്നത്തിൻ്റെ ഡക്ക് യൂണിറ്റ് ഉണ്ട് കാണുന്നത്. അരയന്നങ്ങൾ കണ്ടോ. അരയന്ന ഇതൊക്കെ ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് വാങ്ങാൻ പറ്റും. നല്ല കൂട്ടപ്പന ആടുകളെ കിട്ടും കേട്ടോ ഇവിടെ. നല്ല ചുറുചുറുക്കുള്ള ആടുകൾ ആടുകളെ കാണുന്നത്. നല്ല ചെടികളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. ചെടിയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്, പ്ലാന്റുകളൊക്കെ ഉണ്ട്.